rocking out, headbang, going out of my mind. Coming hot, going down, picking up, I leave a cradle when I drop. See it from over time. നമുക്കിനി അടുത്ത് നോക്കേണ്ട സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് ആണ്. അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസർ ഡേറ്റ മാനേജ് ചെയ്യാം. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ യൂസേഴ്സിൻ്റെ സൈനപ്പ് അതുപോലെ ലോഗിൻ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് ഈ അക്കൗണ്ട്സിനകത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുവരെ നോക്കിയെന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡക്റ്റ്സ് നോക്കി, ഇപ്പം നമ്മൾ ഹോം നോക്കി, ഫീച്ചേർഡ് പ്രൊഡക്റ്റ്, ലേറ്റസ്റ്റ് പ്രൊഡക്റ്റൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തു. പ്രൊഡക്ട്സിനകത്ത് നമ്മൾ ഇതുപോലെ പേജിനേഷനും അതുപോലെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനും എല്ലാം വന്നു. ഓക്കെ, നമ്മൾ യൂസറിൻ്റെ സെക്ഷൻ കവർ ചെയ്യുന്ന സമയത്ത് സംസാരിച്ചിരുന്നു ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും ആ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ടാർജറ്റ് യൂസേഴ്സ് ആരൊക്കെയാണെന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ ഈ ആപ്ലിക്കേഷനകത്തും നമ്മുടെ അതായത് എൻഡ് കസ്റ്റമർക്ക് അവർക്ക് ലോഗിൻ ചെയ്തിട്ട് ചെയ്യാവുന്ന ഫീച്ചറുകൾ എന്തൊക്കെയാണ്, അതുപോലെ ലോഗിൻ ചെയ്യാതെ അവർ ഓതൻറ്റിക്കേറ്റഡ് അല്ലാതെ ലോഗിൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഓതൻറ്റിക്കേറ്റഡ് അല്ലാതെ ആക്സസ് ചെയ്യാവുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പ്രൊഡക്ട്സ് പേജിൽ അവർക്ക് ഡേറ്റ കാണുന്നതിലോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ വ്യൂ കാണുന്നതിലോ ഒന്നും അവർക്ക് സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം അവർ കാർട്ടിലേക്ക് ആഡ് ചെയ്യുവാണെന്ന് കരുതുക, ആഡ് ടു കാർട്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ശരിക്കും നമുക്കൊരു യൂസറിൻ്റെ അല്ലെങ്കിൽ ലോഗിൻ ചെയ്ത യൂസേഴ്സിന് മാത്രമായിരിക്കും കാർട്ടിൽ ആഡ് ചെയ്യാനും അതേപോലെ പർച്ചേസ് ചെയ്യാനും ഒക്കെ നമ്മൾ പറ്റുകയുള്ളൂ. ഓക്കെ, യൂസർ മാനേജ്മെൻറ്റിൽ നമ്മൾ മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ്, ആദ്യം വരുന്നത് യൂസറിൻ്റെ സൈനപ്പ്, അതായത് നമ്മുടെ കസ്റ്റമർക്ക് അവരുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വേണം. അടുത്ത കാര്യം യൂസർ ലോഗിൻ ചെയ്യുക, അതായത് ഒരു യൂസർ നെയിമും പാസ്വേഡും, അവർ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് അവർ കൊടുക്കുന്ന യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റണം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫീച്ചറുകളിൽ ഓതൻറ്റിക്കേറ്റഡ് അല്ലാത്ത ഫീച്ചറുകൾ എന്തെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ആഡ് ടു കാർട്ട് ഇവർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുക, അതായത് ആഡ് ടു കാർട്ടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിനിലേക്ക് റീഡയറക്റ്റ് ആവുക. അതായത് ഗസ്റ്റ് യൂസർ ഏതെങ്കിലും ഓതൻറ്റിക്കേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട ഫീച്ചർ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂസർ മാനേജ്മെൻറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആദ്യം നമ്മുടെ ടെംപ്ലേറ്റിലേക്ക് തന്നെ വരാം. അതിൽ നമ്മുടെ ടെംപ്ലേറ്റിനകത്ത് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെംപ്ലേറ്റിൽ അക്കൗണ്ട്സിനകത്താണ് ലോഗിൻ്റെ രജിസ്ട്രിങ് കിടക്കുന്നത്, യൂസർ അക്കൗണ്ടിൽ. അതായത് നേരെ നമ്മൾ അതിനുള്ള എഴുതിയിട്ടുണ്ടായിരുന്നു, അതായത് യു ആർ എൽ എഴുതിയിട്ടുണ്ടായിരുന്നു. കസ്റ്റമറിനകത്ത് യു ആർ എസ് ഡോട്ട് പി വൈയിൽ ഷോ അക്കൗണ്ട് എന്ന് പറയുന്ന യു ആർ എൽ മാച്ച് ചെയ്യുന്നത് ഷോ അക്കൗണ്ട് എന്ന് പറയുന്ന വ്യൂ ഫംഗ്ഷനിലാണ്. അവിടെ ജസ്റ്റ് അക്കൗണ്ട് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറയുന്ന ടെംപ്ലേറ്റ് ലോഡ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത് അല്ലേ. ഓക്കെ, ഈ അക്കൗണ്ട് ഡോട്ട് എച്ച് ടി എം എൽ ടെംപ്ലേറ്റിനകത്ത് ആക്ച്വലി ഇതൊരു സിംഗിൾ ടാബായിട്ടാണ്, സോറി രണ്ട് ടാബായിട്ട് ഒരു സിംഗിൾ പേജിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതായത് ലോഗിനും രജിസ്റ്ററും ഒരു പേജിൽ തന്നെയാണ് ഇവരിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ടെംപ്ലേറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഓൾമോസ്റ്റ് അവർ ആ ടെംപ്ലേറ്റിൽ എന്താണോ ചെയ്തേക്കുന്നത് അതേ ബേസ് ചെയ്തിട്ട് വേണം നമ്മുടെ കോഡ് ചെയ്യാൻ വേണ്ടി. ഇപ്പം അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഓക്കെ, ഇവർ ചെയ്തിരിക്കുന്നത് ആദ്യം നമ്മുടെ ടെംപ്ലേറ്റിലേക്ക് വന്നു. ടെംപ്ലേറ്റിൽ നോക്കി ഇവിടെ രണ്ട് ഫോം ഉണ്ട്, ഫോം ഐ ഡി ലോഗിൻ ഫോമും ഫോം ഐ ഡി രജിസ്റ്റർ ഫോം എന്ന് പറഞ്ഞ രണ്ട് ഫോം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇവിടെ നിങ്ങൾ നോക്കിയാക്കറിയാം ഓൺ ക്ലിക്കിൽ ഒരു ലോഗിൻ എന്ന് പറഞ്ഞൊരു ഇത് ശരിക്കും ഈ കാണിച്ചിരിക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുന്നതാണ്. അതായത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ടാബ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ടാബ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഇത് ശരിക്കും ഇതൊരു ക്ലയൻറ്റ് സൈഡ് ഓപ്പറേഷനായിട്ടാണ് ഇവിടെ ഈ ഒരു സംഗതി മാറുന്നത്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഫ്രണ്ട് എൻഡിൽ നമ്മളിപ്പം നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കവർ ചെയ്യാത്തതുകൊണ്ട് ഞാൻ അതിനകത്ത് ജാവാസ്ക്രിപ്റ്റിൻ്റെ അധികം ഫീച്ചറിൽ ഇടാതെയാണ് പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് അറിയാമെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്ത് കുഴപ്പമില്ല. അപ്പോൾ ഇതിനകത്ത് ലോഗിനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവർ ചെയ്തിരിക്കുന്നത് ഒരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷനാണ് ഈ കോൾ ചെയ്തിരിക്കുന്നത്. ലോഗിൻ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എച്ച് ടി എം എല്ലിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് അതായത് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ പൈത്തണ്ട മാതിരി സെർവർ സൈഡിലല്ല റൺ ചെയ്യുന്നത്, ക്ലയൻറ്റ് സൈഡിലാണ് ആ സ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നത്. ഈ ലോഗിനുള്ള ഫംഗ്ഷൻ ഇവർ എഴുതിയിട്ടുണ്ട്, അത് നമ്മുടെ നമ്മൾ തന്നെ അതിൻ്റെ സ്ക്രിപ്റ്റിൽ കിടപ്പുണ്ട്. ഓക്കെ, ഇതുണ്ടോ, ഇങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റ് എഴുതുന്നത്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തിട്ട് അതിനകത്ത് എന്താണോ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് ആ കോഡാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഇവർ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഇതെല്ലാം ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫംഗ്ഷൻ സിൻടാക്സ് ആണ്, ഫംഗ്ഷൻ ഫംഗ്ഷൻ നെയിം. ഒന്നിൽ ഇതിൽ ചെയ്തേക്കുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങളിപ്പോൾ തൽക്കാലം മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. രജിസ്റ്റർ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ്റെ ടാബ് ആക്ടിവേറ്റ് ആകുന്നു, ലോഗിൻ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ലോഗിൻ്റെ ടാബ് ആക്ടിവേറ്റ് ചെയ്യുന്നു, അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ ഓപ്പറേഷനിലേക്ക് വരാം.
ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ്റെ ചെയ്യുമ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ വന്നു, അയാളുടെ കസ്റ്റമറുടെ ഡീറ്റെയിലുകൾ എൻ്റർ ചെയ്യുന്നു. നമുക്ക് ആ ഡീറ്റെയിലുകൾ എൻ്റർ ചെയ്ത് അയാൾ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ കസ്റ്റമർ ഡാറ്റ രജിസ്റ്റർ ആവണം. പിന്നീട് നെക്സ്റ്റ് ടൈം ആയേക്ക് ആ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് ടൈം ലോഗിൻ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ കസ്റ്റമർ മോഡൽ എന്ന് നോക്കാം. നമ്മൾ എന്താണ് മോഡലിൽ ഫീൽഡ്സ് കൊടുത്തിരുന്നതെന്ന് നോക്കാം. നമ്മുടെ മോഡൽ ഡിസൈൻ ചെയ്ത സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് നെയിമുണ്ട്, അഡ്രസ്സ് ഉണ്ട്, പിന്നെ യൂസർ എന്ന് പറഞ്ഞൊരു ഫീൽഡ് കൊടുത്തിരുന്നു. ആ യൂസർ ഫീൽഡ് ഞാൻ കൊടുത്തിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു 1-to-1 ഫീൽഡാണ് നമ്മുടെ ജാങ്കോ യൂസറിലേക്കുള്ളത്. കാരണം നമ്മൾ എക്സിസ്റ്റിംഗ് ജാങ്കോ യൂസർ അക്കൗണ്ട് യൂസ് ചെയ്തിട്ടാണ് ലോഗിൻ ചെയ്യാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളത് അന്നിങ്ങനെ 1-to-1 ഫീൽഡ് കൊടുത്തത്. പിന്നെ ഫോൺ നമ്പറുണ്ട്. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ഈ യൂസർ ഫീൽഡിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കസ്റ്റമർ ക്ലാസ്സിനകത്ത് അഡീഷണൽ ആയിട്ട് ആ ഫീൽഡ് സ്പെസിഫൈ ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റെപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അവരുടെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു യൂസർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഈ യൂസർ ഒബ്ജക്റ്റും ബാക്കി അഥവാ നെയിം, അഡ്രസ്സ് അങ്ങനെയുള്ള ഫീൽഡുകളെല്ലാം യൂസ് ചെയ്തിട്ട് നമ്മുടെ കസ്റ്റമർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അതായത് കസ്റ്റമർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ്, കസ്റ്റമർ മോഡലിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ യൂസറിൻ്റെ മോഡൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ആ യൂസറിൻ്റെ ഒബ്ജക്റ്റ് കസ്റ്റമറിൻ്റെ ഒരു ഫീൽഡായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെയായിരിക്കും നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ടെംപ്ലേറ്റിൽ ഒന്ന് എഡിറ്റ് ചെയ്യാം. നമുക്ക് വേണ്ട ഫീൽഡുകൾ ഒന്നിടാം. നമ്മൾ നേരെ ടെംപ്ലേറ്റിലേക്ക് വന്നു. നമ്മുടെ ടെംപ്ലേറ്റ് കിടക്കുന്നത് അക്കൗണ്ട് ബാനർ എന്ന് പറയുന്ന ഒരു പേജിലാണ്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രണ്ടുമുണ്ട്, ഫോം ഐ ഡി നോക്കിയാൽ ലോഗിൻ ഫോമിൻ്റെ ഉണ്ട്, രജ് ഫോമുണ്ട്. അപ്പോൾ രജ് ഫോമിൻ്റെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്ക് അവിടെയാണ് കിടക്കുന്നത്, കസ്റ്റമറുടെ രജിസ്ട്രേഷൻ വരുന്നത് അവിടെയാണ്. അതിൽ നെയിം കൊടുക്കുന്നു, യൂസർ നെയിം. ഓക്കെ, ഇമെയിലിനും നമ്മൾ ഫീൽഡ് നെയിം കൊടുത്തു. ഇമെയിൽ അതായത് ഫോമിൽ ആവശ്യമുള്ള ഫീൽഡുകളെല്ലാം നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ആകെ യൂസർ നെയിമും ഇമെയിലും പാസ്വേഡും മാത്രമേ ഉള്ളൂ. നമുക്ക് പക്ഷേ അഡീഷണൽ ആയിട്ട് അഡ്രസ്സും ഫോൺ നമ്പറും കൂടെ വേണം. പാസ്വേഡ് ഫീൽഡിന് നെയിം ഇല്ല, അതിന് നമ്മൾ നെയിം കൊടുക്കുന്നു. പാസ്വേഡ് ഇവിടെ നമ്മൾ ഒരു ബേസിക് HTML വാലിഡേഷൻ കൂടെ ചെയ്യുകയാണ്. അതായത് ബേസിക്കായിട്ട് HTML തന്നെ നമ്മൾ ഈ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. റിക്കേർഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫീൽഡ് റിക്കേർഡ് അല്ലെങ്കിൽ അവിടെ തന്നെ അത് എറർ കാണിക്കും. ഇത് മാക്സ് ലെങ്ത് ഒരു മിനിമം ഒരു 6 കൊടുത്തു യൂസർ നെയിമിന്. ഇമെയിൽ റിക്കേർഡായിട്ട് ഞാൻ കൊടുത്തു, അതുപോലെ പാസ്വേഡ് റിക്കേർഡാണ്. അതിന് ഒരു മിൻ ലെങ്ത് യൂസർ നെയിം മാക്സ് ലെങ്ത് ഞാനൊരു 10 കൊടുക്കുകയാണ്. മിൻ ലെങ്ത് ഒരു 5-3 കൊടുക്കുകയാണ്. 3 വളരെ അത്ര സെക്യൂറായിട്ടുള്ളതല്ല, ഞാൻ ചുമ്മാ റഫായിട്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇതിനകത്തൊരു പാസ്വേഡ് ഞാൻ മിൻ ലെങ്ത് 6 കൊടുത്തു. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് വേണ്ട ഫീൽഡ് അഡ്രസ്സ്. ഞാൻ യൂസർ നെയിം തന്നെ കോപ്പി ചെയ്തിട്ട് അഡ്രസ്സ് ഒന്ന് ടൈപ്പ് ചെയ്തു. ഇതൊരു മാക്സ് ലെങ്തും മിൻ ലെങ്തും മിൻ ലെങ്ത് കൊടുത്താൽ മതി. മിനിമം ലെങ്ത് 3 കൊടുക്കട്ടെ, 5 കൊടുക്കട്ടെ. ഓക്കെ, പ്ലേസ് ഹോൾഡർ അഡ്രസ് ഒന്നാക്കി കൊടുത്തു. അടുത്തത് ഫോൺ നമ്പർ. നെയിം, ഫോൺ നമ്പർ, പ്ലേസ് ഹോൾഡർ, ഫോൺ നമ്പർ എന്നാക്കി. ഓക്കെ, ഇപ്പം നമ്മുടെ യൂസർ നെയിം, ഇമെയില്, പാസ്വേഡ്, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇത്ര ഫീൽഡുകൾ കൊടുത്തു. ഇനി ഞാൻ നേരെ വന്നു പേജ് ഒന്ന് റിഫ്രഷ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ ഇപ്പം രജിസ്ട്രേഷൻ്റെ പേജിനകത്ത് ഡിസൈനകത്ത് യൂസർ നെയിം വന്നു, ഇമെയിൽ വന്നു, പാസ്വേഡ് വന്നു, അഡ്രസ്സ് വന്നു, ഫോൺ നമ്പർ വന്നു. ഓക്കെ, അടുത്ത നമുക്ക് വേണ്ടത് ഈ രജിസ്റ്റർ ബട്ടണെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേജിലേക്ക്, അതായത് നമ്മുടെ ഈ വരുന്ന ഡേറ്റ, അതായത് യൂസർ എൻ്റർ ചെയ്ത ഇമെയിൽ, പാസ്വേഡ്, ഈ ഡേറ്റയൊക്കെ ഒന്ന് പോസ്റ്റ് ആവണം. ഓക്കെ,
അതിനുവേണ്ടി നമ്മൾ നേരത്തെ നമ്മൾ മൂവിയുടെ സമയത്ത് യൂസർ ലോഗിൻ ചെയ്തിരുന്നു അല്ലേ? പക്ഷേ അവിടെ നമ്മൾ ചെയ്ത സമയത്ത് ഉള്ളതിൽ നിന്ന് ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. കാരണം ഇപ്പം നമ്മൾ ഈ ടെംപ്ലേറ്റ് യൂസ് ചെയ്യുമ്പോൾ ഈ രണ്ട്, അതായത് ലോഗിനും രജിസ്റ്ററും കിടക്കുന്നത് സെയിം പേജിൽ തന്നെയാണ്. ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇവർ ശരിക്കും എനിക്ക് തോന്നുന്നത് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അജാക്സൊക്കെ യൂസ് ചെയ്ത് ചെയ്യാം. അജാക്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇതേ പേജിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല. തൽക്കാലം നമ്മൾ ജാങ്കോടെ തന്നെ ഫീച്ചറുകൾ മാക്സിമം യൂസ് ചെയ്ത് ചെയ്യാനാണ് നോക്കുന്നത്. അതുകൊണ്ട് ഈ ലോഗിനും രജിസ്റ്റർ ഇത് നമുക്ക് ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് ഒരു ലോഗിൻ്റെ ആക്ഷൻ ഒരു സ്ഥലത്ത് എഴുതിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ആക്ഷൻ യു ആർ എല്ലിലേക്ക് പോകാം. എന്നിട്ട് രജിസ്ട്രേഷൻ്റെ അതുപോലെ വേറൊരു പേജിൽ ആക്ഷൻ എഴുതിയിട്ട് നമുക്കതും സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആക്ഷൻ നമുക്ക് ഫോമിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് നമ്മൾ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ നേരത്തെ നമ്മൾ മൂവ് ചെയ്ത സമയത്തൊക്കെ ഒരു സിംഗിൾ പേജിൽ ഒരൊറ്റ ഫോം മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഇവിടെ നോക്കിയറിയാം നിങ്ങൾക്ക് ഈ ലോഗിനും രജിസ്റ്ററും കിടക്കുന്ന ഒരേ പേജിൽ തന്നെയാണ്. അപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ലോഗിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ആ ഫോം സബ്മിറ്റ് ആവുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഫോമിൽ തന്നെ നമുക്ക് ആക്ഷൻ സ്പെസിഫൈ ചെയ്യാമെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ സാധാരണഗതിയിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഫോമിൽ ആക്ഷൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ഷൻ സ്പെസിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെയൊക്കെ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ ആ പേജിൽ തന്നെ, അതായത് ഏത് യു ആർ എൽ ആണോ ആ പേജിലേക്ക് തന്നെയാണ് ഇതിൻ്റെ സബ്മിഷൻ നടന്നിരുന്നത് അല്ലേ. അത് ഞാൻ എൻ്റെ പ്രത്യേകത കാണിക്കാം. ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ലോഗിനിൽ വന്നു. ഇവിടെ ഞാൻ ഒന്നും സബ്മിറ്റ് ചെയ്തിട്ട് ഒന്നും എഴുതിയിട്ടില്ല. ഇവിടെ ഫോം ഐ ഡി ഈക്വൽ ടു രജിസ്റ്റർ ഫോം എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഞാനിവിടെ ഓക്കെ ഫോമിൻ്റെ ഇതിന് നമ്മളിപ്പോൾ റെക്കോർഡെല്ലാം കൊടുത്തുകൊണ്ട് ഡാറ്റ ഇതെല്ലാം എൻ്റർ ചെയ്യണം. ലോഗിൻ ഫോമിൻ്റെ കാണിക്കാം. ലോഗിൻ ഫോമിൽ ഞാനൊന്നും ഇപ്പം ചെയ്തിട്ടില്ല. ഫോം ഐ ഡി ഈക്വൽ ടു ലോഗിൻ ഫോം എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഞാനിവിടെ വന്നു, ലോഗിനെ ക്ലിക്ക് ചെയ്യുന്നു. ലോഗിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുണ്ടോ, ഇതിപ്പോൾ പോയേക്കുന്നത് അക്കൗണ്ട് എന്ന് പറയുന്ന പേജിൽ തന്നെയാണ് പോയേക്കുന്നത്. ലോഗിനെ ക്ലിക്ക് ചെയ്തു. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ, അതായത് നമ്മൾ നിന്ന പേജിൽ തന്നെയാണ് ഇവിടെ സബ്മിഷൻ നടന്നത്. അതേസമയം ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതുകയാണ്, ആക്ഷൻ ഈക്വൽ ടു എന്തെങ്കിലും ഒരു പേജ്. ഓക്കെ, ഇപ്പം ഞാനത് എസ് ഡി എസ് എന്നിട്ടു. ഇനി ഞാൻ ഇനി ലോഗിൻ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇത് കണ്ടോ, ഇപ്പോൾ ഇത് പോയേക്കുന്നത് ഫോം സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് വേറൊരു പേജിലേക്കാണ് അല്ലേ. അതേസമയം രജിസ്ട്രേഷൻ്റെ കേസിലാണെങ്കിൽ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുണ്ട്, ഈ പേജിൽ തന്നെയാണ്. അത് ഞാൻ ഡേറ്റ ഒക്കെ എൻ്റർ ചെയ്യുന്നു, രജിസ്ട്രേഷനെ ക്ലിക്ക് ചെയ്യുന്നു. ഉണ്ടോ, ഇപ്പോൾ ഇവിടെ സമയത്ത് അക്കൗണ്ട് പേജിൽ തന്നെയാണ് വരുന്നത്. അതേസമയം ലോഗിനിൽ ഞാൻ ആക്ഷൻ പറഞ്ഞു കൊടുക്കുന്നത് വേറൊരു പേജിലേക്കായതുകൊണ്ട് ആ പേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ രണ്ട് പേജിലും നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഇതേപോലെ ആക്ഷൻ ഇവിടെ പറഞ്ഞു കൊടുക്കാം. ആക്ഷൻ നമ്മൾ സാധാരണ യു ആർ എൽ വെച്ച് ജാങ്കോയിൽ നേരത്തെയൊക്കെ പറഞ്ഞു കൊടുത്തതുപോലെ ലോഗിൻ ചെയ്യാൻ വേണ്ടി ഒരു വ്യൂ ഫംഗ്ഷൻ എഴുതാം. അതുപോലെ തന്നെ രജിസ്ട്രേഷന് വേണ്ടി വേറൊരു ഫംഗ്ഷൻ എഴുതാം. എന്നിട്ട് ഈ രണ്ട് ഫംഗ്ഷനും യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഞാനിപ്പം വേറൊരു മെത്തേഡിലാണ് ചെയ്യുന്നത്. അതിന് ഞാൻ ജസ്റ്റ് ഈ ബട്ടണിൽ ഞാൻ പേര് കൊടുക്കുകയാണ്. രജിസ്ട്രേഷൻ്റെ ബട്ടണ് തൽക്കാലം ഞാൻ രജിസ്റ്റർ എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നേരെ നമ്മുടെ വ്യൂ ഫംഗ്ഷനിലേക്ക് വരുന്നു. ഞാനിപ്പോൾ ഒരു സെയിം മെത്തേഡിൽ തന്നെ രണ്ടും എഴുതാനുള്ള രീതിയിലാണ് പോകുന്നത്. നമ്മുടെ കസ്റ്റമറുടെ വ്യൂ ഫംഗ്ഷനിലെത്തി. ഓക്കെ, ഇതിൽ ഷോ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം യു ആർ എസ് ഡോട്ട് അക്കൗണ്ടിലേക്ക് നേരെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഷോ അക്കൗണ്ടിലാണ് വരുന്നത്. ഇവിടെ ഞാൻ നേരത്തെ നമ്മൾ ഡേറ്റ പോസ്റ്റ് ചെയ്യുന്ന സമയം കണ്ടീഷനിലൊക്കെ ചെയ്ത പോലെ തന്നെ ഫംഗ്ഷൻ എഴുതുവാണ്. ഇഫ് ആദ്യം റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ്, അതായത് യൂസർ ഡേറ്റ പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വേണ്ടത് ആദ്യം യൂസർ നെയിം ഗെറ്റ് ചെയ്യുക. എനിവേ നമ്മളിപ്പം വാലിഡേഷൻ ഇവിടെ ചെയ്യുന്നില്ല, കാരണം അവിടെ നിന്ന് വരുന്ന ഡേറ്റ വാലിഡേറ്റ് ആണെന്നുള്ളൊരു അസംഷനിലാണ്. നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ സെർവറിലും ക്ലയൻറ്റിലും ഒക്കെ വാലിഡേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, യൂസർ നെയിം ഗെറ്റ് ചെയ്യുന്നു പോലെ, അതായത് നമ്മൾ വേണ്ട നമ്മൾ ഇൻപുട്ട് ചെയ്ത ഫീൽഡുകളെല്ലാം ഗെറ്റ് ചെയ്തെടുക്കുകയാണ്. പാസ്വേഡ് ഗെറ്റ് ചെയ്യുന്നു.
ഇമെയിൽ ഗെറ്റ് ചെയ്യുന്നു. അഡ്രസ് ഗെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ കോപ്പി ചെയ്ത് ചെയ്യുമ്പം കോപ്പി ചെയ്യുമ്പോൾ എപ്പോഴും പറ്റാവുന്ന ഒരു മിസ്സിംഗ് ആയിരിക്കും. നമ്മൾ ചിലപ്പം ഡേറ്റ എഡിറ്റ് ചെയ്യാതെ വിടും. അഡ്രസ്സ് ഗെറ്റ് ചെയ്യുന്നു, ഫോൺ നമ്പർ ഗെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ പോസ്റ്റ് ഡേറ്റ എല്ലാം ഗെറ്റ് ചെയ്യുന്നു. ഇപ്പം ഈ പോസ്റ്റ് ഡേറ്റിൽ തന്നെ നമ്മൾ ഈ ബട്ടൺ ഞാനിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഓക്കെ, കസ്റ്റമറുടെ ടെംപ്ലേറ്റിൽ ഞാനൊരു ഫീൽഡ് കൂടെ എഴുതി ആയിരുന്നു, ഒരു എഡിറ്റ് കൂടെ ചെയ്തിരുന്നു. അതെന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമറിനകത്ത് നോക്കി ബട്ടൺ നെയിം കൂടെ കൊടുത്തു, ബട്ടൺ നെയിം രജിസ്റ്റർ എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ശരിക്കും ആ പോസ്റ്റ് ഡേറ്റയ്ക്കൊപ്പം ആ ബട്ടൻ്റെ ഫീൽഡും ആ പോസ്റ്റ് ഡേറ്റയ്ക്കൊപ്പം തന്നെ സബ്മിറ്റ് ആവുന്നുണ്ട്. അപ്പം നമ്മൾ അത് വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഏത് ഫോമാണ് സബ്മിഷൻ നടന്നത്. അതുകൊണ്ട് നമുക്ക് ആ കസ്റ്റമറുടെ രജിസ്ട്രേഷൻ റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റിനൊപ്പം തന്നെ ഇങ്ങനെ ഒരു കണ്ടീഷനോടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഡേറ്റ രജിസ്റ്റർ ആണോ ലോഗിൻ ആണോ എന്ന്. അതുകൊണ്ട് ഞാൻ ആ ഒരു കണ്ടീഷനോടെ എഴുതുകയാണ്. ഓക്കെ, അതായത് ഇവിടെ രണ്ട് കണ്ടീഷനാണ് വരുന്നത്. ഒന്ന് പോസ്റ്റും ആയിരിക്കണം, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ഫോമാണോ സബ്മിറ്റ് നടന്നത്. നമ്മുടെ ചാനലിൽ ഐ ടി ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 മന്ത് സപ്പോർട്ട് നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ അബ്ബുകളിൽ ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നാലും IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. ജസ്റ്റ് ഞാൻ ഡേറ്റ ഒന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടി മാത്രം കൊടുത്തു. അതുപോലെ തൽക്കാലം ലോഗിൻ്റെ ഫോമിൽ കൂടെ ഫീൽഡ് ഞാൻ എൻ്റർ ചെയ്യുവാണ്. വേറെ ഒന്നുമല്ല, നമുക്ക് അതെങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. യൂസർ നെയിം, നെയിം, പാസ്വേഡ്. ഇവിടെ ഞാൻ നമ്മൾ ശ്രദ്ധിക്കണം, ആദ്യത്തെ ബട്ടണ് ഞാൻ നെയിം രജിസ്റ്റർ എന്ന് കൊടുത്തു, രണ്ടാമത്തെ ബട്ടണ് ഞാൻ നെയിം ലോഗിൻ എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. ഓക്കെ, രണ്ട് ഫോമിൻ്റെ ID, ലോഗിൻ, പാസ്വേഡ്. അതുപോലെ ഇനി നമ്മൾ ഫോമിൻ്റെ മെത്തേഡ് എഴുതുവാണ്. ഫോം മെത്തേഡ് പോസ്റ്റ്, രണ്ടിൻ്റെയും മെത്തേഡ് പോസ്റ്റായിട്ട് കൊടുത്തു. ഇതെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങൾ തന്നെ. അതുപോലെ ടൈപ്പ് മൾട്ടി പാർട്ട് ഫോം ഡാറ്റയാക്കി, ഇതും മൾട്ടി പാർട്ട് ഫോം ഡാറ്റയായി. ഓക്കെ, പിന്നെ വേറെ നമ്മൾ വരുന്നത്, ഓക്കെ ഇപ്പം രണ്ട് ഫോമും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഫോം ഒന്ന് സബ്മിറ്റ് ചെയ്യാം. ഞാൻ ഈ ലോഗിൻ വെറുതെ ഒന്ന് സബ്മിറ്റ് ചെയ്തു. ഓക്കെ, ആ അടുത്തത് CSRF ടോക്കണ്ടെ, നമ്മുടെ ടാഗ് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്തിരുന്ന കാര്യം തന്നെ, രണ്ടിലും ഞാൻ CSRF ടോക്കൺ കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ലോഗിൻ്റെ രണ്ടിൻ്റെ ഫോം ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത്. അതിനുവേണ്ടി CSRF ടോക്കൺ ടാഗ് ഇട്ടു. ഓക്കെ, രണ്ട് ഫോമിനും CSRF ടോക്കൺ ടാഗ് ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് ഏത് ഫോമാണ് ക്ലിക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്തതെന്ന് നോക്കാം. അതിനുവേണ്ടി ജസ്റ്റ് ഞാൻ വ്യൂ ഫംഗ്ഷനിലേക്ക് ഒന്നുകൂടെ വന്നു. റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് ഓക്കെ ഇവിടെ നിന്ന് പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് കൊടുത്തു. തൽക്കാലം ഇത് ഞാനൊന്ന് കമൻ്റ് ചെയ്യുവാണ്. വേറെ ഒന്നുമല്ല, അന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റിൻ്റെ പാരാമീറ്റർ എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് ചെയ്തേക്കുന്നത്. രണ്ട് ഫോമിലും, അതായത് നമ്മുടെ ടെംപ്ലേറ്റിൻ്റെ രണ്ട് ഫോമും ക്രിയേറ്റ് ചെയ്തു. ആ ഫോമിൽ CSRF ടോക്കൺ കൊടുത്തു, അതേപോലെ ബട്ടണ് നെയിം ലോഗിൻ എന്ന് കൊടുത്തു, ബാക്കി ഇമെയിൽ പാസ്വേഡ്. ലോഗിൻ്റെ ഫോമിന്, രജിസ്ട്രേഷൻ്റെ ഫോമിന്
യൂസർ നെയിം, ഇമെയിൽ, പാസ്വേഡും എല്ലാം എൻ്റർ ചെയ്തിടണം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിലും നമുക്ക് വേണമെങ്കിൽ റെക്കോർഡ് ഇട്ടേക്കാം. ഇനിയിപ്പം ഓക്കെ, ഡേറ്റ എൻ്റർ ചെയ്താൽ മാത്രമായിരിക്കും ഫോം അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, രജിസ്ട്രേഷൻ ഫോമിലും ഡേറ്റ എല്ലാം കൊടുത്തു, അതിൻ്റെ ബട്ടണ് രജിസ്റ്റർ എന്ന് പറഞ്ഞ് നെയിം കൊടുത്തു. ഓക്കെ, ഇനി നേരെ ബാക്ക് ചെയ്തു. ഇനി എന്താണ് നമുക്ക് പ്രിൻ്റ് ആവുന്നത് നോക്കാം. ഓക്കെ, നമ്മൾ ഡേറ്റ കൊടുക്കുന്നു, പാസ്വേഡ് കൊടുക്കുന്നു, ലോഗിനെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, എന്ത് വാല്യൂ ആണ് അവിടെ സബ്മിറ്റ് ആയതെന്ന് നോക്കാം. ഓക്കെ, എന്ന് നോക്കി നമുക്കിവിടെ ഡേറ്റ വന്നു. ഈ ഡേറ്റ വന്ന കൂട്ടത്തിൽ വേറൊരു ഫീൽഡ് വന്നിട്ടുണ്ട്, ഇത് കണ്ടു, ലോഗിൻ എന്ന് പറഞ്ഞൊരു ഫീൽഡ്. നമ്മുടെ CSRF ടോക്കൺ, ഞാൻ നേരത്തെ CSRF ടോക്കൺ, മിഡിൽവെയർ ടോക്കൺ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ആ ഒരു ടോക്കൺ ഉണ്ട്, അതേപോലെ യൂസർ നെയിം ഉണ്ട്, പാസ്വേഡ് ഉണ്ട്, നമ്മൾ എൻ്റർ ചെയ്ത്, അതോടൊപ്പം തന്നെ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കെന്ന് വെച്ചാൽ നമ്മുടെ ബട്ടൺ എന്താണ് കൊടുത്തത്, നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ ഫോമിലുള്ള എല്ലാ എല്ലാ ഇൻപുട്ട് എലമെൻറ്റിൻ്റെ ഒപ്പം ആ ബട്ടൺ കൂടെ സബ്മിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ലോഗിനെ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ലോഗിൻ വന്നത്. രജിസ്ട്രേഷൻ്റെ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഡേറ്റ എൻ്റർ ചെയ്യുന്നു, പാസ്വേഡ് എൻ്റർ ചെയ്തു, അഡ്രസ്സ് എൻ്റർ ചെയ്തു, ഫോൺ നമ്പർ എൻ്റർ ചെയ്തു, രജിസ്റ്റർ കൊടുത്തു. ഇപ്പോൾ വന്നേക്കുന്നത് നോക്കിയാണ്. ഓക്കെ, ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞാണ് വന്നത്. നേരത്തെ ലോഗിൻ ബട്ടണിനെ ക്ലിക്ക് ചെയ്തപ്പോൾ ലോഗിൻ ആണ്, ഇപ്പോൾ രജിസ്റ്റർ എന്ന് പറഞ്ഞു. നമുക്ക് ശരിക്കും ഈ ഒരു വാല്യൂ ബേസ് ചെയ്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏത് ഫോമിലാണ് ക്ലിക്ക് ചെയ്തെന്നുള്ളത്. അപ്പം ജസ്റ്റ് നമ്മൾ കൊടുക്കുന്ന പോസ്റ്റ് ഡേറ്റയ്ക്കകത്ത് രജിസ്റ്റർ ഉണ്ടോ എന്ന് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അത് രജിസ്റ്റർ ആണ്. അതുപോലെ ലോഗിൻ ആണെന്ന് നമുക്കറിയാൻ പറ്റും ലോഗിൻ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ അതിലേക്ക് വരുന്നു, ഈ ഫംഗ്ഷനിലേക്ക് വരുന്നു. ഓക്കെ, ഞാൻ കമൻറ്റ് മാറ്റുകയാണ്. ഇനി നമ്മളിവിടെ കണ്ടീഷൻ എഴുതാം, രജിസ്ട്രേഷൻ്റെ ആണെങ്കിൽ എന്നുള്ളതാക്കുകയാണ്. അതിനുവേണ്ടി രജിസ്റ്റർ ഇൻ റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ്, അതായത് നമ്മൾ ചെയ്ത നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡേറ്റയിൽ റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റുമാണ്, അതുപോലെ രജിസ്റ്റർ എന്ന് പറയുന്ന കീ ഉണ്ടെങ്കിൽ നമുക്ക് രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, ഇവിടെ യൂസർ നെയിമും പാസ്വേഡും എല്ലാം നേരത്തെ പോലെ ഇൻപുട്ട് ചെയ്യുന്നു. പിന്നെ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ യൂസർ ആദ്യം, യൂസർ മോഡൽ ആദ്യം ഇമ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ജാങ്കോ കോൺട്രിബ് ഡോട്ട് ഓത്ത് ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് യൂസർ. ഓക്കെ, യൂസർ മോഡൽ ഇമ്പോർട്ട് ചെയ്യുന്നു. പിന്നെ യൂസർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിന് യൂസർ ഈക്വൽ ടു യൂസർ ഡോട്ട് സോറി ഒബ്ജക്ട്സ് ഡോട്ട് ക്രിയേറ്റ്. ഇതിന് നമ്മുടെ യൂസർ നെയിം ഫീൽഡുകളെല്ലാം തന്നെ കൊടുക്കുക. ഏതൊക്കെ ഫീൽഡുകളാണ്? യൂസർ നെയിം വാല്യൂ, യൂസർ നെയിം, പാസ്വേഡ്. പാസ്വേഡ് ശരിക്കും യൂസർ നെയിമിന് ഇമെയിൽ എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഇട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇമെയിൽ ഇതിനകത്ത് തന്നെ അങ്ങ് സ്റ്റോർ ചെയ്തേക്കാം. ഇമെയിൽ, അതായത് യൂസർ നെയിം, പാസ്വേഡ്, ഇമെയിൽ, ഈ മൂന്ന് ഫീൽഡുകളും വെച്ചിട്ട് നമ്മൾ യൂസർ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യൂസർ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും, ഈ ക്രിയേറ്റ് ചെയ്ത യൂസർ ഒബ്ജക്ട്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കസ്റ്റമർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ പല ഒരു കണ്ടീഷൻസ് വരാം, അതായത് ചിലപ്പോൾ യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന ഇവിടെ ഇഷ്യൂസ് അടിക്കാം. ഓക്കെ, അത് നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളത് നമുക്ക് പറയാം. അതായത് ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് യൂസർ നെയിം, ഒരേ യൂസർ നെയിം തന്നെയുള്ള ആൾ ഒരേ യൂസർ നെയിം അല്ല സോറി, നമ്മൾ കൊടുക്കുന്ന യൂസർ നെയിം ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് ഇഷ്യൂ വരും, അല്ലെങ്കിൽ എക്സെപ്ഷൻ വരും. അതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നുള്ള പറയാം. ഓക്കെ, അടുത്തൊരു കണ്ടീഷൻ എഴുതുന്നു, ഇവിടെ നമ്മുടെ കസ്റ്റമർ അക്കൗണ്ട് എടുത്ത് അതിന് കസ്റ്റമർ ഒബ്ജക്റ്റ് ആദ്യം ഇമ്പോർട്ട് ചെയ്യണം. കസ്റ്റമർ മോഡലിൻ്റെ കസ്റ്റമർ ഒബ്ജക്റ്റ് അല്ല, കസ്റ്റമർ മോഡൽ ആദ്യം ഇമ്പോർട്ട് ചെയ്യണം.
ഓക്കെ, നമ്മളിപ്പം കസ്റ്റമറിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നേരെ മോഡൽസ് കൊടുത്തു, ഇമ്പോർട്ട് കസ്റ്റമർ. ഓക്കെ, ഇതിനകത്ത് നമ്മൾ കസ്റ്റമർ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ക്രിയേറ്റ്. ഓക്കെ, കസ്റ്റമറിനകത്ത് നമ്മൾ ചെയ്യുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂസർ, അതായത് കസ്റ്റമറിൻ്റെ യൂസർ ഫീൽഡിലേക്ക് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത യൂസർ ഒബ്ജക്റ്റ് കൊടുക്കുക. അതേപോലെ അവരുടെ ഫോൺ, നമ്മൾ ഈ യൂസർ അക്കൗണ്ട് യൂസ് ചെയ്യാൻ മെയിനായിട്ടും കാരണം നമ്മളൊരു 1-to-1 റിലേഷൻ വെച്ചിട്ട് ജാങ്കോയുടെ എക്സിസ്റ്റിംഗ് ലോഗിൻ ഫീച്ചറുകളൊക്കെ കിടക്കുന്നത് ഈ യൂസർ മോഡലിലാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അത് നേരത്തെ നമ്മൾ യൂസർ ലോഗിൻ ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ യൂസർ ഓതൻറ്റിക്കേഷൻ്റെ സെക്ഷൻ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഓക്കെ, ഇപ്പം നമുക്ക് കസ്റ്റമർ പ്രൊഫൈൽ ക്രിയേറ്റ് ആയി. ഇനി അടുത്തത്, ഓക്കെ, ഇപ്പം നമ്മുടെ കസ്റ്റമർ രജിസ്ട്രേഷൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു. ഇത് രജിസ്റ്റർ ചെയ്ത ശേഷം നമ്മൾ ജസ്റ്റ് പേജ് വേണമെങ്കിൽ റീഡയറക്റ്റ് കൊടുത്തേക്കാം ഹോമിലേക്ക്. ഓ, റീഡയറക്റ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീഡയറക്റ്റൊക്കെ നമ്മൾ നേരത്തെ നോക്കിയിരുന്നിട്ടുണ്ട്. ഒരു റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ റിട്ടേൺ റീഡയറക്റ്റ് ഹോം എന്ന് പറഞ്ഞു ഹോം പേജിലേക്ക്, നമ്മുടെ ഹോം പേജിലേക്ക് റീഡയറക്റ്റ് കൊടുത്തു. ഇവിടെ സംഭവിക്കുന്നത് അറിയാമല്ലോ, ഹോം യു ആർ എല്ലിൽ വരുന്നു, ആ ഹോം പേജിൻ്റെ പേജിലേക്ക് റീഡയറക്ഷൻ നടക്കും. ഇനി നമുക്ക് യൂസർ രജിസ്ട്രേഷൻ വർക്ക് ആവുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ ഹോമിലേക്ക് റീഡയറക്റ്റ് കൊടുത്തിരിക്കുന്നു. ഓക്കെ, നമ്മുടെ അക്കൗണ്ട്സിൽ വന്നു, നമ്മൾ യൂസർ നെയിം കൊടുക്കുന്നു, പാസ്വേഡ് കൊടുക്കുന്നു, ഇമെയിൽ കൊടുക്കുന്നു, പാസ്വേഡ് കൊടുത്തു, 1, 2, 3, 4, 5, 6, 7, അഡ്രസ്സ് എന്തെങ്കിലും കൊടുത്തു, ഫോൺ നമ്പർ കൊടുത്തു. ഓക്കെ, ഇനി രജിസ്റ്റർ ആയി ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, രജിസ്ട്രേഷൻ ഹോം പേജിൽ ഇപ്പം നേരെ ഡേറ്റ രജിസ്റ്റർ ചെയ്ത് ഹോം പേജിലേക്ക് റീഡയറക്റ്റ് ആയി അല്ലേ. നമുക്കത് നമ്മുടെ ബാക്ക് എൻഡ് അഡ്മിൻ എടുത്തു, അഡ്മിൻ യൂസേഴ്സിനകത്ത്. ഓക്കെ, നമ്മളിപ്പം കൊടുത്ത യൂസർ ഇപ്പം രജിസ്റ്റർ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേറൊരു സെനേരിയോ വരാം. നമുക്കിപ്പോൾ യൂസർ നെയിം സെയിം തന്നെ കൊടുത്തിട്ട് ഒരാൾ എൻ്റർ ചെയ്യാന്ന് കരുതാം. ഒരേ യൂസർ നെയിം ഒരിക്കലും ഒരേപോലെ വരത്തില്ലല്ലോ. ഒരേ യൂസർ നെയിം ഉള്ള രണ്ട് പേര് ഒരിക്കലും ജാങ്കോയിൽ വരില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇതെന്ത് വരും? ഇപ്പം നേരെ രജിസ്റ്റർ കൊടുക്കുക. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഒരു എക്സെപ്ഷൻ അടിച്ചു അല്ലേ. ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ ഒരു എളുപ്പ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ട്രൈ എക്സെപ്റ്റ് ഇടുക. ഒരു കണ്ടീഷനകത്ത് ട്രൈ എക്സെപ്റ്റ് ഇടുക. നിങ്ങൾ പൈത്തണിൽ ട്രൈ ക്യാച്ച് സോറി ട്രൈ എക്സെപ്ഷൻ നോക്കിയിട്ടുണ്ടാവും. ഓക്കെ, ഇതൊരു ടാബ് ചെയ്ത് ജസ്റ്റ് മുന്നോട്ട് എടുക്കും. കംപ്ലീറ്റ് ഡേറ്റ. ഓക്കെ, എക്സെപ്റ്റിനകത്ത്, ഓക്കെ, നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ അടിക്കുകയാണെങ്കിൽ നമ്മളതൊരു എന്താ ഒരു എറർ മെസ്സേജ് നമ്മൾ പ്രിൻ്റ് ചെയ്യണം. അതായത് യൂസറിന് ആ എറർ മെസ്സേജ് നമുക്ക് കാണിക്കണം. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് എറർ മെസ്സേജ് എന്ന് എഴുതി. ഒരു കോമൺ എറർ മെസ്സേജ് ഞാൻ ഇട്ടേക്കുവാണ്. ഇത് വേണമെങ്കിൽ ഇതൊക്കെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് മൾട്ടിപ്പിൾ ട്രൈ കൊടുക്കുക, അതല്ല ഇൻഡിവിജ്വലി ഒക്കെ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്തൊക്കെ ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് യൂസർ നെയിം ഓർ ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ്. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരത്തെ ജാങ്കോയുടെ യൂസർ ഓതൻറ്റിക്കേഷൻ ചെയ്യുന്ന സമയത്ത് മെസ്സേജസുകളെ പറ്റി പറഞ്ഞിരുന്നു അല്ലേ. മെസ്സേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെംപ്ലേറ്റിൽ ഇവിടുന്ന് നമുക്ക് മെസ്സേജസ് വേണമെങ്കിൽ ടെംപ്ലേറ്റിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. അത് യൂസ് ചെയ്ത് നമുക്ക് എറർ മെസ്സേജ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യുന്നു, ആദ്യം മെസ്സേജസ് ലോഡ് ചെയ്യിക്കണം. അതിന് ജാങ്കോയുടെ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജസ് ലോഡ് ചെയ്യുകയാണ്. സോ
സോറി. ഓക്കെ, മെസ്സേജസ് ലോഡ് ചെയ്യിച്ചു. അതിനുശേഷം ഇവിടെ മെസ്സേജസ് ഡോട്ട് എററാണല്ലോ, അപ്പോൾ എറർ മെസ്സേജസിൽ എങ്ങനെയാണ് നമ്മൾ മെസ്സേജ് എന്ന് വെച്ചാൽ ബേസിക്കലി നമുക്ക് ഇവിടെ മെസ്സേജസിലേക്ക് എന്തൊക്കെ മെസ്സേജ് ഇടുന്നു ആ മെസ്സേജസുകൾ നമുക്ക് ടെംപ്ലേറ്റിനകത്ത് നമുക്ക് ആക്സസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് മെസ്സേജസ് ഇടുന്ന സമയത്ത് ഇതുണ്ട്, ഒരു ഫംഗ്ഷനായിട്ടാണ് എറർ ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ ഒരു എറർ മെസ്സേജ് ആയിരിക്കും പ്ലേസ് ആവുന്നത്. അതുപോലെ തന്നെ സക്സസ് എന്ന് പറഞ്ഞ് വേറെ ഉണ്ട്, നമുക്ക് സക്സസ് മെസ്സേജ് വേണമെങ്കിൽ ഇടാൻ പറ്റും. ഇതുപോലെ ഇൻഫോ ഉണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ എററാണ് ഇടുന്നത്. ഒരു എറർ മെസ്സേജായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് യൂസർ നെയിമോ ഇൻവാലിഡ് ക്രെഡൻഷ്യൽസോ എന്നുള്ളത് കൊടുത്തു, എന്നിട്ട് അത് നേരെ എറർ മെസ്സേജ് ടൈപ്പ് ചെയ്തു. ഇനി ഇവിടെ റെൻഡർ ചെയ്യുന്ന അക്കൗണ്ട്സ് ഡോട്ട് എച്ച് ടി എം എല്ലിനകത്ത് നമുക്കതൊന്ന് പ്രിൻ്റ് ചെയ്ത് കാണണം. അതിനുവേണ്ടി നമ്മുടെ ടെംപ്ലേറ്റിൻ്റെ അക്കൗണ്ട്സ് ബാനറിൽ തന്നെ വന്നു. ഓക്കെ, നമ്മൾ മെസ്സേജസ് എവിടെയെങ്കിലും ഇവിടെ ഒന്ന് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കാം. തൽക്കാലം നമുക്ക് എവിടെയൊന്നും മെസ്സേജസ് കാണിക്കാം. ഞാൻ ഡിസൈൻ അത്ര പിടിയില്ലാത്തത് കൊണ്ടാണ് ഇവിടെ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ട് ഇതിനകത്ത് മെസ്സേജസ് കാണിക്കാൻ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കുക. ഇവിടെ തൽക്കാലം നമുക്ക് ഈ ഫോമിൻ്റെ മുകളിൽ കൊടുക്കുകയാണ് ഞാൻ. ഓക്കെ, ഒരു പോയിൻറ്റിലൊന്ന് വെറുതെ ഒന്ന് കൊടുത്ത് നോക്കാം. വരും എന്നിട്ട് ഡേറ്റ വന്ന ശേഷം നമുക്ക് എന്തെങ്കിലും സ്റ്റൈൽ വെച്ച് മാറ്റും. വെറുതെ ഒരു പാരഗ്രാഫ് ഇവിടെ കിടക്കട്ടെ. ഈ ടെംപ്ലേറ്റിൽ തന്നെ ചിലപ്പോൾ എററിൻ്റെ സ്റ്റൈലൊക്കെ കാണുമായിരിക്കും, ഞാനത് നോക്കിയില്ല. നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ ടെംപ്ലേറ്റിനകത്ത് തന്നെ ഇതിപ്പോൾ ഒരു സിമ്പിൾ ടെംപ്ലേറ്റ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നോർമലി നമ്മൾ കാർട്ടിൻ്റെയൊക്കെ ടെംപ്ലേറ്റ് ആണെങ്കിൽ അവിടെ എറർ എക്സെപ്ഷൻ അല്ലെങ്കിൽ മെസ്സേജ് എറർ എങ്ങനെയാണ് പോപ്പ് ചെയ്യേണ്ടത് ഒക്കെ മിക്കവാറും സ്റ്റൈലിൽ അതിനകത്ത് കാണും. ഓക്കെ, മെസ്സേജസ് ആക്ച്വലി വരുന്ന ഒരു ലിസ്റ്റ് പോലെയാണ്. നമ്മളപ്പോൾ ആ ലിസ്റ്റിൽ കിടക്കുന്ന മെസ്സേജസുകളെല്ലാം ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുന്നു. ഓക്കെ, ഒരു ജസ്റ്റ് കണ്ടീഷൻ നോക്കുന്നു, മെസ്സേജസ് ഉണ്ടോ എന്ന് നോക്കുന്നു. ഉണ്ടെങ്കിൽ ഒരു ഡിവിനകത്ത് ഉള്ള മെസ്സേജുകൾ പ്രിൻ്റ് ചെയ്തിട്ടേക്കുന്നു, ലിസ്റ്റായിട്ട് കൊടുത്തേക്കും. ബാക്കിലേക്ക് ആണോ? ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നു. ഒന്നുകൂടെ റിഫ്രഷ് ചെയ്തേക്കാവേ, റിഫ്രഷ് ചെയ്യാൻ നടന്നിട്ട് ചെയ്ത. ഓക്കെ, ഒന്നുകൂടെ ഇൻപുട്ട് ചെയ്യുന്നു. നമുക്ക് അതേ സെയിം ഇൻപുട്ട് തന്നെ കൊടുക്കാം. കാരണം നമുക്ക് എക്സെപ്ഷൻ വരുമ്പോൾ അതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണം, അതിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. രജിസ്റ്ററായി ക്ലിക്ക് ചെയ്യുന്നു. ഓ, പൊസിഷൻ. ഓക്കെ, മെസ്സേജിനകത്ത് ഒരു ഇഷ്യൂ ഉണ്ട്, നോക്കാം എന്താന്നുള്ളത്. ഓക്കെ, മെസ്സേജസിനകത്ത് പൊസിഷൻ എറർ കാണിച്ചേക്കുന്ന എറർ മിസ്സിംഗ് വൺ റിക്വയർഡ് പൊസിഷൻ ആർഗ്യുമെൻറ്റ്. ഓ ഓക്കെ, നമ്മൾ സാധാരണ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് മെസ്സേജസിലേക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ഇവിടെ ചെയ്യേണ്ട, അത് ഞാൻ വിട്ടുപോയിരുന്നു നേരത്തെ. നമ്മൾ ഈ ഇങ്ങനെ ഒരു ഓക്കെ ഇങ്ങനൊരു എറർ ഫങ്ഷനൊക്കെ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ഇവിടെ റിക്വസ്റ്റൂടെ നമ്മൾ പാരാമീറ്ററോടെ പാസ് ചെയ്താലാണ് അവിടെ ഡേറ്റ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ റിക്വസ്റ്റൂടെ പാസ് ചെയ്യുന്നു, എന്നിട്ട് റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം എന്തേ ഡ്യൂപ്ലിക്കേറ്റ് യൂസർ നെയിം ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വന്നു, പക്ഷേ വന്നിരിക്കുന്നത് വേറൊരു സ്ഥലത്താണെന്നുള്ളൂ. അപ്പം നമ്മളതൊന്ന് ഒന്ന് അലൈൻ ചെയ്യാൻ നോക്കാം.